അനിൽ നമ്പ്യാരുടെ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാരെ സ്വർണ്ണക്കടത്ത് മുതൽക്കുള്ള കേസുകളുടെ പരമ്പരയുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നത് പ്രധാന വാർത്തയാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഏക മാധ്യമ പ്രവർത്തകനാണ് അനിൽ നമ്പ്യാർ എന്നതോടൊപ്പം കള്ളക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ദുരവസ്ഥ കേരളത്തിൽ അധികം മാധ്യമ പ്രവർത്തകർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഓർക്കണം ഇപ്പോഴത്തെ കേരളത്തിൽ മാധ്യമ പ്രവർത്തകർ പലവിധമുണ്ട് വാർത്തകൾ തേടിയും കണ്ടെത്തിയും അവതരിപ്പിച്ചും ജീവിക്കുന്ന അഥവാ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അത്തരക്കാർക്ക് മാധ്യമ പ്രവർത്തനം ഒരേ സമയം താൽപര്യവും തൊഴിലുമാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളും ഉണ്ട് സെലിബ്രിറ്റികളുമായി സൗഹൃദം സ്ഥാപിക്കുക വഴിവിട്ട നീക്കങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം തണലാക്കുന്നവരാണ് ഇവർ ഏത് രംഗത്തെയും മുൻനിരക്കാരുമായി അടുക്കാനുള്ള എളുപ്പവഴിയാണ് മാധ്യമ പ്രവർത്തനം വാർത്തകൾക്കാവട്ടെ അഭിമുഖത്തിനാവട്ടെ മിക്ക പ്രശസ്തരും വഴങ്ങും പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ സ്വന്തം വാക്കോ ചിത്രമോ ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് കൗതുകമാണ് അതിനപ്പുറം മാധ്യമ പരിലാളന ഏൽക്കാതെ സമൂഹത്തിൽ അറിയപ്പെടാൻ കഴിയില്ല എന്ന പരിമിതിയും മാധ്യമ പ്രവർത്തകരെ ഏവർക്കും സ്വീകാര്യരാക്കുന്നു രാഷ്ട്രീയ ഇടനാഴികളിൽ ഭാഗ്യം തേടുന്ന മാധ്യമ പ്രവർത്തകരെ ഏറെ കാണാൻ കഴിയുക കേരളത്തിൽ തിരുവനന്തപുരത്താണ് രാഷ്ട്രീയ കേന്ദ്രമാണല്ലോ രാഷ്ട്രീയത്തിൽ വല്ലതും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടം തട്ടിപ്പിനോ ഉദരപൂരണത്തിന് തന്നെയോ അധികാര കേന്ദ്രങ്ങളിൽ അഥവാ സിനിമാ സെറ്റുകളിൽ അഥവാ അങ്ങാടിയിൽ അലയുന്നവരെ ഏതായാലും മാധ്യമ പ്രവർത്തകരുടെ ഗണത്തിൽ പെടുത്താനാവില്ല സ്വർണ്ണക്കടത്ത് മുതൽക്കുള്ള കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ നല്ല മാധ്യമ പ്രവർത്തകരുടെ ഗണത്തിൽ പെടുത്താവുന്ന നിലയിലാണ് കേരള സമൂഹമെന്ന് കരുതാൻ സാധിക്കുന്നില്ല ബന്ധങ്ങളെ ചവിട്ടുപടികളാക്കാം രാഷ്ട്രീയത്തിലെയും അധികാരത്തിലെയും പല പക്ഷങ്ങളിൽ ഒരേ സമയം സ്വാധീനമുണ്ടാക്കിയെടുക്കാം സ്വന്തം കഴിവുകൾ നിരത്തി പുതിയ പുതിയ സ്ഥാപനങ്ങളിൽ ജോലിയും പദവിയുമൊക്കെ നേടുകയും ചെയ്യാം ഇതൊക്കെ വ്യക്തിപരമായ മിടുക്ക് എന്നാൽ അവയ്ക്കൊന്നും സാമൂഹിക അംഗീകാരം പ്രതീക്ഷിക്കരുത് അഥവാ വേണമെന്ന് വാശി പിടിക്കരുത് നാലണയ്ക്കും നാടിനെ വിൽക്കാൻ തയ്യാറുള്ള മനസ്സുള്ളവരാണ് സ്വർണ്ണക്കടത്തുകാർ അവർ പ്രാഥമികമായി ദേശവിരുദ്ധരാണ് അതുകഴിഞ്ഞാണ് അവർ കുറ്റവാളികൾ പോലും ആകുന്നത് രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക ഫയലുകൾ കത്തിക്കുന്നവർ രാജ്യദ്രോഹികളാണ് കള്ളക്കടത്ത് സ്വർണം മതഗ്രന്ഥത്തിൽ പൊതിഞ്ഞു പിടിക്കുന്നവർ മതത്തിന്റെ പേരിൽ മതനിരപേക്ഷതയെ തന്നെ ചൂഴ്ന്നു തിന്നാൻ ശ്രമിക്കുന്നവരാണ് വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കുന്നവർ ഈ ദേശത്തിന്റെ താൽപര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തരക്കാർക്കൊപ്പം നടക്കുന്നവരുടെ തൂലിക സത്യമെഴുതുമോ ഇവരുടെ ക്യാമറകളിൽ സത്യം പതിയുമോ ഇവർ ഉടുത്തിരിക്കുന്നത് ആട്ടിൻ തോലാണെന്നേ ഉള്ളൂ ഇത്തരക്കാരുടെ ദുഷ്ചെയ്തികളാവട്ടെ മാധ്യമ പ്രവർത്തനമെന്ന വടവൃക്ഷത്തിന്റെ ചില്ലകൾ ഒടിക്കും ഇവർ മാധ്യമ പ്രവർത്തനത്തിന്റെ പരിശുദ്ധിയെ ചെളിയിലാഴ്ത്തും ഇതാദ്യമല്ല അനിൽ നമ്പ്യാർ സംശയത്തിന്റെ നിഴലിൽ പെടുന്നത് 2002 അക്കാലത്ത് മന്ത്രിയായിരുന്ന കെ വി തോമസിനെ കൊടുക്കാൻ ലക്ഷ്യമിട്ട് ചമയ്ക്കപ്പെട്ട വ്യാജരേഖ കേസിൽ അനിൽ നമ്പ്യാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് കോൺഗ്രസ് നേതാവും ഇപ്പോൾ CPIM നേതാവുമായ ശോഭന ജോർജുമായി ചേർന്ന് വ്യാജരേഖ ചമച്ച് സൂര്യ TVയിൽ വാർത്ത സംപ്രേഷണം ചെയ്തതിനായിരുന്നു റിപ്പോർട്ടറായിരുന്ന അനിൽ നമ്പ്യാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫാൻസ് അസോസിയേഷനുള്ള മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അനിൽ നമ്പ്യാർ എന്നെ പോപ്പുലറാക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇക്കാലത്ത് ഫാൻസ് അസോസിയേഷനുകൾ എന്ന് കുറഞ്ഞത് ആർക്കാണ് സംശയിച്ചുകൂടാത്തത് ആ നാണക്കേടും മാധ്യമലോകം സഹിച്ചേ പറ്റൂ സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക